ജപ്പാന്റെ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രത്യേകത പറയുന്ന വേറൊരു കാര്യം പറയാം. ഇപ്പം തന്നെ ന്യൂസിൽ നിങ്ങൾ കാണുന്നുണ്ട്, ടി വി ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ കൊമ്പ് കോർക്കുന്നു, ഒരു ന്യൂക്ലിയർ വാറിന്റെ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോ ഈ ന്യൂക്ലിയർ വാറെന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ്, എത്രത്തോളം ഭീകരമാണെന്ന്, അത് എന്താ പറയുക, ന്യൂക്ലിയർ ബോംബ് ഏതെങ്കിലും സ്ഥലത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വീണിട്ടുള്ള രണ്ട് സ്ഥലം, അതായത് ഭൂമിയിൽ തന്നെ ന്യൂക്ലിയർ ബോംബ്, അതായത് മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ആർമിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് സ്ഥലത്ത് ന്യൂക്ലിയർ ബോംബ് വർഷിച്ചിട്ടുണ്ട്. വർഷിച്ചത് USA, അതിൻ്റെ തിക്തഫലം അനുഭവിച്ചത് രണ്ടും ജപ്പാനിലാണ്. അപ്പോൾ അത് ഒന്ന് വീണത് ഹിരോഷിമയില്, രണ്ടാമത്തെ വീണത് നാഗസാക്കിയിൽ. നാഗസാക്കിയിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഏകദേശം ജർമ്മനിയും പിന്നെ ഇറ്റലിയും തന്നെ എന്താ യുദ്ധത്തിൽ നിന്നെല്ലാം പിന്മാറിയിട്ടും ജപ്പാൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. അതുപോലെ തന്നെ USA പേൾ ഹാർബർ ആക്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ജപ്പാന്റെ പതനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അമേരിക്ക ജപ്പാനിലെ രണ്ട് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ഒന്നെന്ന് പറഞ്ഞാൽ ഹിരോഷിമ. അതിന് പ്രത്യേക കാര്യങ്ങളുണ്ട് ഹിരോഷിമ തിരഞ്ഞെടുക്കുന്നതിന്. ഹിരോഷിമ തിരഞ്ഞെടുക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെയായിരുന്നു കുറേ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജപ്പാന്റെ സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അതേപോലെ തന്നെ നാഗസാക്കി, നാഗസാക്കി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു. ഒരുപാട് സൈനിക ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പോർട്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. രണ്ട് സ്ഥലങ്ങളിലും അടുത്തടുത്ത ദിവസങ്ങളിൽ, അതായത് 1945 August 6 ഹിരോഷിമ, August 9 നാഗസാക്കി, രണ്ട് സ്ഥലത്തും വർഷിച്ചു. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ വർഷിച്ചത് ഫാറ്റ്മാൻ എന്ന് പറഞ്ഞൊരു, നാഗസാക്കിയിൽ വർഷിച്ചത് ഫാറ്റ്മാൻ. ആ നാഗസാക്കിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം ബോംബ് വർഷിച്ച ആ സമയത്ത് തന്നെ ഏകദേശം 100,000 ആൾക്കാർ ഇവിടെ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 1-2 ലക്ഷം ആൾക്കാർ ഇഞ്ചുവേർഡായി. ഈ പ്രദേശം ഫുള്ള് നശിച്ചു. നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചാരം മാത്രം ഉണ്ടായിരുന്നു, ഒരു ഇതുമില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ന്യൂക്ലിയർ റിയാക്ഷൻ, ചെയിൻ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള ചൂടും അതുപോലെ അതിശക്തമായിട്ടുള്ള ചൂട് കാറ്റും ഈ നാഗസാക്കിയെ ഫുള്ള് നശിപ്പിച്ചോളഞ്ഞായിരുന്നു. പക്ഷേ നമ്മളൊരു ഇത് കേട്ടിട്ടുണ്ട്, ചാരത്തിൽ നിന്ന് ഉണർന്നെഴിക്കുന്ന ഫീനിക്സ് പക്ഷി എന്ന് പറഞ്ഞു, അതൊക്കെ ശരിയാണെന്ന് പറയുന്നത് ജപ്പാന്റെ കാര്യത്തിൽ അതൊക്കെ ശരിയാണ്. ഹിരോഷിമ ഞാൻ പോയിട്ടുണ്ട്, ഹിരോഷിമയിലെ ഇപ്പോഴത്തെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അതുപോലെ തന്നെ നാഗസാക്കി, അപ്പോൾ ഞാനിപ്പോൾ നാഗസാക്കിയിലാണുള്ളത്. നാഗസാക്കി നമുക്ക് കാണാം, നാഗസാക്കിയിലെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം നമുക്ക്. ആറ്റം ബോംബ് വർഷിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായി, അതെല്ലാം കഴിഞ്ഞും ഇപ്പോൾ നാഗസാക്കി എങ്ങനെയുണ്ട് നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഞാൻ ഒരു ഓഫീഷ്യൽ കാര്യത്തിന് വേണ്ടി തോന്നുന്നതാണ്, പക്ഷേ സാറ്റർഡേ സൺഡേ ഒന്നും ഓഫീസില്ലാത്തതുകൊണ്ട് ഈ ഞാനിപ്പോൾ നാഗസാക്കി പോർട്ട് കാണാൻ വന്നിരിക്കുകയാണ്. നാഗസാക്കി പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹിസ്റ്ററി, ജപ്പാന്റെ ഹിസ്റ്ററി ആയിട്ട് വളരെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കാണാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഓക്കെ, ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ സംസാരിക്കാം.
എന്താ പറയുന്നത്, നമ്മളെ ഈ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ഷിപ്പിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഒരു ഡെമോയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഇത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, നാഗസാക്കി വാഫിൻ്റെ അടുത്തുള്ള ഒരു എന്താ പറയുക, ഒരു പാർക്കിലോട്ടാണ് എത്തിയത്. ഓ, എന്താ അസുഖം, ഭയങ്കര വെയിലായിരുന്നു. അത്രയ്ക്ക് ചൂടില്ലെങ്കിലും എന്നാലും വെയിലിൻ്റെ ഈ വെളിച്ചം കാരണമേ കണ്ണ് നേരെ കാണാൻ പറ്റുന്നില്ല. ക്യാമറയിൽ നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അയ്യോ, ഇതൊരു സൂപ്പർ പാർക്കാണല്ലോ, നല്ല കിടിലം പാർക്കാണ്. വാ, ഓക്കെ, അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടോളൂ. അപ്പോൾ ഇതാണ് എന്താ പറയുക, നാഗസാക്കി ആറ്റംബോംബ് വീണ് തകർന്ന തരിപ്പണമായ നാഗസാക്കി. എന്തായാലും ഓക്കെ, ഒന്ന് നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരു എന്താ പറയുക, ഒരു വലിയ ഷിപ്പ് കണ്ടു ഞാൻ. അതിൻ്റെ അടുത്തോട്ട് എത്താനാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. നോക്കട്ടെ, ഓക്കെ, അടുത്ത് നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്നാലും നമുക്ക് ഇവിടെയാണ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു റിയാലിറ്റി ഫീൽ ചെയ്യൂലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും കാറ്റാണെങ്കിൽ പോലും ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നാഗസാക്കി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാൻ്റെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന് മെയിൻ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഈ നാഗസാക്കി പോർട്ടിലോട്ട് ബിസിനസ് എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നത്. പിന്നീട് ടെക്സ്റ്റ് യൂറോപ്യൻസിനെ അറിയാലോ. അപ്പോൾ അവരിവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു മിഷനറി എല്ലാം സ്റ്റാർട്ട് ചെയ്തു, ക്രിസ്ത്യാനിറ്റി ഇവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങി, അങ്ങനെ പല കാര്യങ്ങളും പെട്ടെന്ന് നടന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രി എല്ലാം, അതേപോലെ എന്താ പറയുക, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഇൻഡസ്ട്രി എല്ലാം വളർന്നു വന്നു. പക്ഷേ എന്താ പറയുക, യൂറോപ്യൻസ് ഇവിടെ വന്നത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാം ഈ ടെമ്പിൾസും ഷ്രൈൻസും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രിസ്ത്യാനിറ്റി കുറച്ച് കൂടുതൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇതേപോലെ ഇവിടെ ചർച്ചുകളും മോസ്കും എല്ലാം വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കൺവേർട്ടറായി, ക്രിസ്ത്യൻസൊക്കെ ആയി കൺവേർട്ടറാവാൻ തുടങ്ങി. പക്ഷേ ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു തീവ്രത കൂടിക്കൂടി വന്നു. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന തോയോതോമി സൻ, ഇതേ യുമ തോയോതോമി അങ്ങനെയാണ് തോന്നുന്നത് ഫുൾ നെയിം. യൂറോപ്യൻസ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഇൻവൈഡ് ചെയ്യുവോ, ജപ്പാൻ പിടിച്ചടക്കുവോ എന്നുള്ള പേടി കാരണം 1600 പുള്ളി വളരെ സ്ട്രിക്റ്റ് വരുന്നവരെ എല്ലാവരെയും എന്താ പറയുക, ഈ മതം പ്രോത്സാഹിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിന് എന്തെങ്കിലും എല്ലാവരെയും തടഞ്ഞു. അതോടുകൂടി ഇവിടെ ഒരു വലിയൊരു ചോരക്കളമായി മാറുകയും ചെയ്തു. പിന്നീട് ഒരുപാട് എന്താ പറയുക, ഈ വിപ്ലവവും പിന്നെ എന്താ പറയുക, ഒരുപാട് കമ്മ്യൂണൽ വയലൻസും ലഹളയും എല്ലാം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു. എന്നാലും അതെല്ലാം കഴിഞ്ഞു. ഏകദേശം കുറച്ച് നാളുകൾക്കകം വീണ്ടും ജപ്പാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയായി മാറി. പിന്നെ അദ്ദേഹം തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തു,
നാഗസാക്കി പോർട്ടിൽ വേറെ ഒരു സ്ഥലത്തും ഫോറിനേഴ്സുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരേ ഒരു സ്ഥലത്ത് ദൈജിമ എന്ന് പറയുന്ന ഒരേ ഒരു പോർട്ടൽ മാത്രം ഓപ്പൺ ചെയ്തു കൊടുത്തു ഈ എന്താ എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും എല്ലാം വേണ്ടി. അതോടുകൂടി വളരെ വീണ്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയായും അടക്കം ഒതുക്കോ കൺട്രിയായിട്ട് മാറി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ റിലീജിയൻ ബാൻ ചെയ്ത് പട്ടാളഭരണം വന്നു. റിലീജിയൻ ബാൻ ചെയ്തിരുന്നെങ്കിലും വളരെ രഹസ്യമായിട്ട് ഒരുപാട് ക്രിസ്ത്യൻസ് ആൾക്കാരെല്ലാം ഇവിടെ ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കൂടുതലും ജാപ്പനീസ് ആൾക്കാരാണ്. ക്രിസ്ത്യാനിറ്റി വളരെ കുറവാണ്, ക്രിസ്ത്യാനിറ്റി ഒക്കെ വളരെ കുറവാണ്. എന്നാലും പഴയ ചർച്ചുകളും പഴയ വെസ്റ്റേൺ രീതിയിലുള്ള ബിൽഡിങ്ങുകളും എല്ലാം കാണാൻ നമുക്ക് ഇവിടെ കഴിയും. ഇവിടെ ഒരു ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിൽമെന്റ് തന്നെ ഉണ്ട്, ഒരു സെറ്റിൽമെന്റ് കോളനി തന്നെ ഉണ്ട്. പോർച്ചുഗീസുകാർക്ക് ഡച്ചുകാർക്കൊക്കെ ഉള്ള ഒരു സെറ്റിൽമെന്റ് കോളനി ഒരു ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോ ഓക്കെ, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാനിവിടെ കുറച്ച് നാളുണ്ട്. അപ്പോ എനിക്ക് ഇപ്പം ഞാനിപ്പോ ഇന്ന് പോർട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഒന്ന് രണ്ട് ഉദ്ദേശങ്ങളും കൂടെ ഉണ്ട്, നടക്കുമോന്ന് അറിയില്ല. ക്ലൈമറ്റ് സപ്പോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്ന് പോർട്ട് കണ്ടിട്ട് പിന്നെ തിരിച്ച് ഹോട്ടലിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ പോവാം എന്ന് വിചാരിക്കുന്നു. അപ്പോ ഓക്കെ, കാഴ്ചകൾ കാണുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർക്കുക, ഒരു ചാരത്തിൽ നിന്ന് ഉണർന്ന എണീറ്റ ഫീനിക്സ് പക്ഷി, അതാണ് ജപ്പാന്റെ കാര്യത്തിൽ അത് വളരെ സത്യമാണ്. അത് കണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ചാരമായിരുന്ന സ്ഥലമാണ്, അപ്പൊ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, സോ സ്റ്റേ വിത്ത് മീ. ഓക്കെ, ഇനി ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് നാഗസാക്കിയെ കുറിച്ചാണ്, ജപ്പാനിലെ നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച്. ചെളെല്ലാം ഒന്നും കാണാം. ഞാൻ ഇത്രയും വലിയൊരു ഷിപ്പ് എന്താ വലിപ്പം, എത്ര നിലയുള്ള ഷിപ്പാ, ഒരു രക്ഷയില്ല. കോസ്റ്റാ സെറീന ജനോവ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇതിൻ്റെ സൈഡിൽ കയറി നോക്കാം. ഇത് ഇവിടെ ഉള്ളതാണ്, ഏത് കൺട്രീസിൻ്റെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് തോന്നുന്നു സൈറ്റിൽ നിന്ന് കിട്ടുവരെയും. എന്തായാലും കൊള്ളം, സൂപ്പറായിട്ടുണ്ട്. ഇത്രയും വലിയ ഷിപ്പിന് വന്ന അടിയാന്തരത്തിൽ എന്താ പറയുക, ഒരു റെയിൻബോ ബ്രിഡ്ജ് പോലെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊക്കവും ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടായിരിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അധികം പൊക്കമില്ലാത്തതുപോലെ തോന്നുന്നുണ്ട്, എന്നാലും അടുത്തെല്ലാമ്പോഴത്തേക്ക് നല്ല ഇതായിരിക്കും. ഓക്കെ, നാഗസാക്കി ടൗൺ കാണാം. നാഗസാക്കി എന്താ പറയുക, പോപ്പുലേറ്റഡ് ഏരിയ ആണ്, ഫുള്ള് പോപ്പുലേഷനും ഈ ഒരു ഏരിയയിലാണ് കൂടുതലും ഉള്ളത്. ഓക്കെ, എന്തായാലും ഓരോ സ്ഥലങ്ങളായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. കാണാൻ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. എന്തായാലും നാഗസാക്കി പോർട്ട് സൂപ്പർ. വലിയ ലക്ഷറിയസ് കപ്പൽ എല്ലാം അടുക്കാൻ തരത്തിൽ നല്ല ആഴത്തിലുള്ള ഒരു എന്താ പറയുക പോർട്ടാണ്.
ഓക്കെ, അപ്പോ നാഗസാക്കി പോർട്ട് കണ്ടു, ഒരു ഷിപ്പ് കണ്ടു, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്, പിന്നീട് സെർച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പം നാഗസാക്കിയുടെ ചരിത്രം കുറച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ നാഗസാക്കി പോർട്ട് കണ്ടു. നാഗസാക്കിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം നാഗസാക്കി പോർട്ട്. വളരെയധികം ബിസിനസ്സും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ ആൾക്കാരും ഏറ്റവും കൂടുതൽ എന്താ പറയുക, തിക്കിത്തിരിക്കി താമസിക്കുന്ന ഒരു സ്ഥലം കൂടെ ഇവിടെ. വളരെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്, പിന്നെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റിയാണ്. റോഡിൽ കൂടെ തന്നെ മൂന്നും നാലും ലൈന് പോകണുണ്ട്, കാറുകൾക്കൊരു ലൈന്, ബസ്സുകൾക്കൊരു ലൈന്, അതേപോലെ തന്നെ ട്രാമുണ്ട്, പിന്നെ ട്രെയിനുണ്ട്, എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു സിറ്റി. മൂവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. പിന്നെ ഇതേപോലെ അട്രാക്ഷൻസ് എല്ലാം വളരെ വളരെ അടുത്തടുത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഞാൻ ഇവിടെ ഉണ്ട്, അപ്പം ഓരോ സ്ഥലങ്ങളായിട്ട് റെക്കോർഡ് ചെയ്ത് ഓരോ എപ്പിസോഡായിട്ട് നിങ്ങളെത്തിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാഗസാക്കി പോർട്ടും ഇവിടുത്തെ നാഗസാക്കി പോർട്ടിനെ പറ്റിയുള്ള സ്ഥലങ്ങളും പിന്നെ നാഗസാക്കിയുടെ കുറച്ച് ചരിത്രമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചരിത്രവും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ വ്യൂസൊക്കെ ഉണ്ടെന്നുണ്ട് മാത്രമേ എനിക്ക് എന്താ പറയുക കൂടുതൽ സപ്പോർട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഓ ആൾക്കാർ കാണുന്നുണ്ട്, വീഡിയോസ് ഇഷ്ടപ്പെടുന്നു ഉണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വ്യൂസൊക്കെ കിട്ടി കുറച്ചും കൂടെ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ എന്താ പറയുക നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ ശരി, അടുത്ത വീഡിയോസിൽ കാണാം നമുക്ക്.